നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ഒരേപോലെ നടുങ്ങിയിരിക്കുകയാണ് മൊസാദിന്റെ ആക്രമണത്തിൽ. മൊസാദിനെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ ഈ ആക്രമണവും ലോകം വളരെ കരുതലോടും അതുപോലെ തന്നെ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. മാസങ്ങൾ കഴിഞ്ഞ് നടത്താൻ വെച്ചിരുന്ന പ്ലാനാണ് ചില കാരണങ്ങളാൽ വേഗത്തിൽ തന്നെ മൊസാദിന് നടത്തേണ്ടി വന്നത്. ഏതായാലും എങ്ങനെയാണ് ഇത്ര കൃത്യമായി, അതും ഇത്രയും പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ മൊസാദിനെ കൊണ്ട് സാധിച്ചതെന്നാണ് ലോകം തിരയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ മൊസാദിന്റെ പേജർ സ്ഫോടനങ്ങളിൽ പല തലവന്മാർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പേജർ പോലെയൊരു ചെറിയ വസ്തുവിനെ എങ്ങനെയാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചതെന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. പേജറിനെ മാരകായുധമാക്കി മാറ്റിയ ബുദ്ധി ഇസ്രായേലിന്റേതാണെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നുണ്ട്. പ്രത്യേക കോഡ് എത്തിയതോടെയാണ് 3000 പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ലോകത്തെ മുഴുവൻ നടുക്കിയ ഈ ആക്രമണത്തിന് പിന്നിൽ പല സൂചനകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ ലെബനിൽ നടത്തിയ പേജർ ആക്രമണം നടപ്പിലാക്കിയത് പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ ഫലമായിട്ടാണെന്നാണ് സൂചന. ലെബനനുമായി യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പേജറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്താൻ ഇസ്രായേൽ നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ അത് നേരത്തെ ആക്കേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പേജർ ഉപയോഗിച്ചുള്ള ആക്രമണ പദ്ധതി പുറത്തായി എന്ന സംശയത്തിന്റെ പേരിലാണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയെ ഇത്തരത്തിൽ ആക്രമിക്കാൻ പോകുന്ന വിവരം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ മിനിറ്റുകൾക്ക് മുൻപ് മാത്രമായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഇസ്രായേൽ പരസ്യ പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. രണ്ട് ഹിസ്ബുള്ള നേതാക്കൾ തങ്ങളുടെ കൈവശമുള്ള പേജറുകൾ ഇസ്രായേൽ ആക്രമണത്തിനായി ഉപയോഗിക്കുമോ എന്ന് പരസ്യമായി സംശയം പ്രകടിപ്പിച്ച വിവരം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് മനസ്സിലാക്കിയിരുന്നുവെന്നും അതിനെ തുടർന്നാണ് ആക്രമണം ഇനി വൈകിപ്പിച്ചാൽ പദ്ധതി പാളുമെന്ന സംശയത്തിന്റെ പേരിൽ പെട്ടെന്ന് തന്നെ ആക്രമണം നടത്തിയെന്നുമാണ് കരുതപ്പെടുന്നത്. അതേസമയം സ്ഫോടനത്തിൽ ലെബനനിലെ ഇറാൻ സ്ഥാനാധിപതിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഥാനാധിപതിയായ മുജ്താബ അമാനിയുടെ ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടതായും മറ്റേ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ട് പറയുന്നു. അമാനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ അമാനിയുടെ മുഖത്തും വസ്ത്രങ്ങളിലുമെല്ലാം രക്തം പുരണ്ടിരിക്കുന്നതായും കാണാം. സയൻസ് ഫിക്ഷൻ കഥകളിലും സിനിമകളിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ആക്രമണ രീതി സാധ്യമാക്കിയതിന് രണ്ട് സാധ്യതകളാണ് വിദഗ്ധർ മുൻപോട്ട് വയ്ക്കുന്നത്. നിർമ്മാണ സമയത്തോ അതിനുശേഷം പേജർ ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തുന്നതിന് മുൻപോ പേജറുകൾക്കകത്ത് ചെറിയ അളവിൽ സ്ഫോടന വസ്തു ഉൾപ്പെടുത്തി എന്നതാണ് ആദ്യ സാധ്യത. നിർമ്മാണ കമ്പനിയോ കമ്പനിക്ക് വേണ്ടി ഘടകങ്ങൾ എത്തിച്ച് നൽകുന്നവരെയോ സ്വാധീനിച്ചോ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയോ ആകാം ഇത് സാധിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേണൽ ഡിന്നി പറയുന്നു. പേജറിനെ ഹാക്ക് ചെയ്ത് അതിലെ ബാറ്ററിയെ ചൂടാക്കി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാകാമെന്നതാണ് രണ്ടാമത്തെ സാധ്യത. പ്രത്യേക ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ തുടരെ തുടരെ സന്ദേശങ്ങൾ അയച്ച് പേജറിനെ ചൂടാക്കിയോ ആയിരിക്കാം ഇത് സാധിച്ചെടുത്തത്. ഇതാണ് നടന്നതെങ്കിൽ സ്വന്തം ബാറ്ററിയുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണത്തെയും ഭാവിയിൽ സ്ഫോടക വസ്തുവായി മാറ്റുവാനുള്ള അപകടകരമായ സാധ്യതയാണ് തുറന്നുവരുന്നത്. തായ്വാൻ ആസ്ഥാനമായ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അവയുടെ ബാറ്ററി ശേഷിയും വലിപ്പവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബാറ്ററി മാത്രം ചൂടായി പൊട്ടിത്തെറിച്ചാൽ വീഡിയോകളിൽ കണ്ടതിന് സമാനമായ സ്ഫോടനത്തിന് സാധ്യതയില്ല. അതുകൊണ്ട് ആദ്യ രീതിക്കാണ് സാധ്യത കൂടുതലെന്നും വിദഗ്ധർ പറയുന്നത്. 5 മുൻപാണ് ഹിസ്ബുള്ള പുതിയ പേജറുകൾ ഇറക്കുമതി ചെയ്തതെന്നും റിപ്പോർട്ടുകളുണ്ട്. 2000 തുടക്കത്തോടെ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പേജറുകളുടേത്. പേജറുകളിലേക്ക് ഒരു കോഡ് സന്ദേശം എത്തുകയും ഇതിന് പിന്നാലെ പൊട്ടിത്തെറി ഉണ്ടാവുകയുമായിരുന്നു എന്നാണ് ലെബനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. കോഡ് സന്ദേശത്തിലൂടെ പേജറിലെ സ്ഫോടക വസ്തു ആക്റ്റീവായിരിക്കാമെന്നാണ് കരുതുന്നത്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയിൽ നിന്ന് 5000 പേജറുകളായിരുന്നു ഹിസ്ബുള്ള വാങ്ങിയത്. കഴിഞ്ഞ ഏപ്രിൽ മെയ് കാലയളവിൽ ഇവ ലെബനനിലേക്ക് കടത്തുകയും ചെയ്തു. ഇതിനിടെ എപ്പോഴാണ് മൊസാദ് ഇതിലേക്ക് കൈ കടത്തിയതെന്നാണ് ഹിസ്ബുള്ള തേടുന്നത്. വിദഗ്ധമായ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ പിൻബലത്തിലാകാം ഇസ്രായേൽ ഓപ്പറേഷൻ നടത്തിയതെന്നാണ് അഭ്യൂഹം. ഓരോ പേജറുകളിലും 20 താഴെ മാത്രമേ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നുള്ളൂ. 5 മുൻപ് ഇറക്കുമതി ചെയ്ത പേജറുകളിൽ അത് എങ്ങനെ സ്ഥാപിച്ചുവെന്നാണ് ഹിസ്ബുൾ അന്വേഷിക്കുന്നത്. പിന്നിൽ മൊസാദ് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുകയാണ് ലെബനനും ഇറാനും.
സംഭവത്തിൽ ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം നടത്താൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ചെറു സന്ദേശങ്ങളെ കൈമാറുന്നതിനുള്ള ശേഷി മാത്രമാണ് ഇവയ്ക്കുള്ളത്. ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്രായേലിന്റെ ചാര സംവിധാനത്തിന്റെ കെൽപ്പും ചാര സോഫ്റ്റ്വെയറുകൾ ഫോണുകളിലൂടെയും കമ്പ്യൂട്ടറുകളിലും കയറ്റിവിടാനുള്ള അവരുടെ മിടുക്കും കണക്കിലെടുത്താണ് ഹിസ്ബുള്ള പേജറുകളിലേക്ക് തിരിഞ്ഞത്. സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പേജറുകളിലേക്ക് മാറിയ ഹിസ്ബുള്ളയ്ക്ക് ആ ഉപകരണത്തിൽ തന്നെ അപകടം പൊതിഞ്ഞു കിട്ടി. 3 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കളാണ് ഓരോന്നിലും ഒളിപ്പിച്ചത്. കോഡ് സന്ദേശം ലഭിച്ചാൽ സ്ഫോടനം നടക്കാൻ ശേഷിയുള്ള വളരെ സൂക്ഷ്മമായ വസ്തുക്കളാണ് ഇതിനുപയോഗിച്ചത്. എന്നാൽ സ്കാനറോ മറ്റോ ഉപയോഗിച്ചാൽ പോലും ഇത് കണ്ടെത്തുന്നത് പ്രയാസകരമായിരുന്നു. കോഡ് ചെയ്ത സന്ദേശം അയച്ചപ്പോൾ 3000 പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ പരിക്കേറ്റ ഇറാൻ അംബാസിഡർ മുജ്താബ അബാരിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായും മറ്റു കണ്ണിന് സാരമായി പരിക്കേറ്റതായും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഏകദേശം 10 സെക്കൻഡ് നേരം പേജറുകൾ ബീപ്പ് ചെയ്തിരുന്നു. സാധാരണ മെസ്സേജ് വരുമ്പോഴുള്ള ശബ്ദമാണിത്. മെസ്സേജ് ആണെന്ന് കരുതി പലരും വായിക്കാൻ മുഖത്തോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് സ്ഫോടനം നടന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിനും പലർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതായത് വളരെ വ്യക്തമായി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ആക്രമണം. ഇത് നടത്താൻ മസാദിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ലബനാന് നേരെയുള്ള സൈബർ ആക്രമണത്തെ വിവിധ രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഭയപ്പെടുത്താൻ വിപുലമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും വെനിസ്വേല കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനമാണ് ഈ കുറ്റകൃത്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്കും കാരണമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതാണ് പുതിയ ആക്രമണമെന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസും സംഭവത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് മേഖലയിൽ ഗുരുതരവും പ്രവചനാതീതവുമായ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുന്നതെന്നും വ്യക്തമാക്കി. ആരോഗ്യ സംവിധാനങ്ങൾ അടക്കമുള്ള എല്ലാവിധ പിന്തുണയും ലബനാന് നൽകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ പ്രത്യേക വിമാനത്തിൽ ഇറാനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും അറിയിച്ചിട്ടുണ്ട്.